അപകടം സംഭവിച്ച ആരുണ്ടാവൂ ചേട്ടാ, എന്ത് ഫുള്ളത്? ഇതെന്നെ കോഴിക്കൂട് ആട് കൂടോ? താനൂർ ബോട്ട് അപകടം സംഭവിച്ച വീഡിയോസും കുറേ ന്യൂസുകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അശ്രദ്ധ എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് കാണാം. അപകടം സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ്. അപകടം സംഭവിച്ച ആരുണ്ടാവൂ ചേട്ടാ, എന്ത് ഫുള്ളത്? ഇതെന്നെ കോഴിക്കൂട് ആട് കൂടോ? ഇഞ്ഞു രണ്ടാള് ഇത് സംഭവിച്ചു കഴിഞ്ഞാലേ ചാരിക്ക് മലപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആടുകൂടാണോ ഇത്രത്തോളം ആളുകളെ കയറ്റുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പച്ചക്ക് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനി മുന്നേ ഉള്ള വീഡിയോ ആണെങ്കിലും ഒരു രണ്ടുപേരുടെ വരിയെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആളുകളെ കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഒരു ബോട്ട് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ ഈ ബോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് പുറത്തുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത് പറയുന്ന ഒരു കൗണ്ടർ പോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. കാക്കാ തടി കിടന്നിട്ടാണ്. ഞാൻ പറഞ്ഞപ്പോ നോക്കുന്നേ, ഞാൻ പറയുമ്പോ കേക്കണില്ല, ഞാൻ പറയാതില്ല. പാണ്ടി രീതിയില്ല. അടിവീതിക്കനുസരിച്ചുള്ള ഐറ്റല്ല, ഐറ്റോറാണ്. ആള് ലോഡായാലും പണിപാളും പണിപാളും പണിപാളാനില്ല, കൈകാര്യം ചെയ്യണോന്റെ മിടുക്കുപോല. അതായത് എഞ്ചിൻ ഓടിക്കണ ഓടിക്കല് ഓടിക്കല് തിരിക്കലാണ് പ്രശ്നം. നിങ്ങളെ സാധനം ഇപ്പിക്കണ്ട കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ല, ഫുള്ളായി കഴിഞ്ഞാലും ഓടിക്കണോന്റെ കൈകാര്യമാണ്. 22 ജീവനാണ് ഈ ബോട്ടിന്റെ ഉടമസ്ഥന്റെ പണത്തിന്റെ കൊതി കൊണ്ട് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ എല്ലാം കണ്ടതിന്റെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പല വ്യക്തികൾ വേണ്ട, ഇത്രത്തോളം ആൾ കയറേണ്ട, അപകടമാണ് എന്ന് പറയുന്നത് ഈ ബോട്ടിന്റെ അടിവശം ഉള്ളതിന് കണക്കല്ല മേലെ എന്ന് ബോട്ടിനെ കുറിച്ച് അറിയുന്നവരായിരിക്കാം പറയുന്നത്. എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ, അത്രക്കും അപകട സാധ്യതയിലൂടെ സഞ്ചരിച്ച് പണം മാത്രം മനസ്സിൽ കണ്ട് വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കി ജനങ്ങളെ കുത്തി നിറച്ച് കൊണ്ടുപോയി കൂടുതൽ പണം ഉണ്ടാക്കാൻ ഒരു രണ്ടുപേരെയും കൂടി കയറി കയറി എന്ന് പറഞ്ഞ കൊണ്ടുപോയി 22 ജീവനെ കൊന്നു കളഞ്ഞു എന്ന് വേണം ഈ ഒരു വ്യക്തിയെക്കുറിച്ച്, ഈ ഉടമസ്ഥന്റെ ക്രൂരമായ പ്രവൃത്തി, അതിൻ്റെ ജീവനക്കാർക്കൊക്കെതിരെ കേസെടുക്കണം എന്നാണ് പറയാനുള്ളത്. പെരുന്നാൾ ദിവസം ബോട്ട് വെള്ളത്തിലിറക്കാൻ പാടില്ല എന്ന് പോലീസുകാർ വന്ന് പറയുകയും അത് ഇറക്കും എന്നുള്ള രീതിയിൽ ഉടമസ്ഥൻ ഞാൻ അതിനുള്ള പവറുള്ള ആളാണെന്ന് പറഞ്ഞ് മന്ത്രിമാരൊക്കെ കൂടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ബോട്ടിറക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത്. പല തവണ സ്റ്റോപ്പ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കി 22 ജീവനാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. കേരളം മൊത്തം ആലോചിച്ച് വിതുമ്പുന്ന സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരുപാട് നല്ല മനസ്സുള്ള ഒരു 100 കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടുകയും അവിടെ ആത്മാർത്ഥമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഊണും ഉറക്കവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് തൻ്റെ അനുജത്തിമാരെ, കുഞ്ഞു പൈതങ്ങളെ, ഏട്ടന്മാരെ, അനുജന്മാരൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ചളിയിൽ മുങ്ങിപ്പോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എത്ര ഭയാനകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് മലപ്പുറം കടന്നു പോകുന്നത്. താനൂർ തൂവൽ തീരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അവിടെയുള്ള പ്രദേശവാസികളൊക്കെ നെഞ്ചു പൊട്ടി നിൽക്കുന്ന സമയമാണ് നമ്മളെ മുന്നിൽ നിൽക്കുക. അതിനൊരേ ഒരു വ്യക്തി മാത്രമാണ് ആ ബോട്ടിൻ്റെ ഉടമസ്ഥനും നിയമപരമായിട്ടുള്ള പല ആളുകൾക്കും ഇതിൽ പങ്കുണ്ട്.
നിയമപാലകരായിട്ടുള്ള പല വ്യക്തികളും ഒത്താശ നൽകിക്കൊണ്ട് അപകട സാധ്യതയുള്ള അത്രത്തോളം പ്രശ്നമാണ് എന്ന് ജനങ്ങൾ വരെ പല രീതിയിൽ വിലയിരുത്തുന്ന ആ ഒരു സഞ്ചാര കേന്ദ്രത്തിൽ ഇത്രത്തോളം ഭയാനകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും ആ ബോട്ടിൻ്റെ ഉടമസ്ഥരും അതുപോലെ അതിൻ്റെ ജീവനക്കാരും വീണ്ടും വീണ്ടും ആളെ കുത്തിനിറച്ച് മാക്സിമം ഒറ്റപ്പോക്കിൽ ഒരുപാട് പണമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്ത് 22 ജീവൻ അങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപകടം സംഭവിച്ച ആരുണ്ടാവൂല കേട്ടോ, ആരും എന്ത് ഫുള്ളത് എന്റെ കോഴിക്കൂട് ആട് കൂടോ ഇഞ്ഞു രണ്ടാള് ഇത് സംഭവിച്ചു കഴിഞ്ഞാലേ ചാരിക്കും. എത്രത്തോളം വിഷമത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നതെന്ന് എനിക്ക് തന്നെ പറയാനറിയില്ല. കാരണം ഒരുപാട് 4 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, 7 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ്, ഇത്രത്തോളം ജനങ്ങൾ, ഇത്രത്തോളം നാളത്തെ വാഗ്ദാനങ്ങളായി മാറേണ്ട പിഞ്ചു പൈതങ്ങൾ വരെ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. എത്രത്തോളം നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല.